ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് വേണ്ട പരിശീലനമാണ് നടത്തപ്പെടുന്നത്. 2021 മാർച്ച് 21 തീയതി നടത്തപ്പെടുന്ന 2020 ലോഗോസ് പരീക്ഷയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 114 ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. 2020 ലോഗോസിനെ പഠിക്കാനുള്ള 1031 വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട 5 വാക്യങ്ങൾ ഈ കൗണ്ട് ഡൗണിനോടൊപ്പം റിവൈസ് ചെയ്തു പോവുകയാണ്. ഇന്ന് പഠിക്കുന്ന 5 വാക്യങ്ങളിൽ ആദ്യത്തേത് നിയമാവർത്തനം 27 അധ്യായം 20 വാക്യം. പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 2 വാക്യം നിയമാവർത്തനം 27 അധ്യായം 21 വാക്യം. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 3 വാക്യം നിയമാവർത്തനം 27 അധ്യായം 22 വാക്യം. തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 4 വാക്യം നിയമാവർത്തനം 27 അധ്യായം 23 വാക്യം. അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 5 വാക്യം നിയമാവർത്തനം 27 അധ്യായം 24 വാക്യം. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ഇങ്ങനെ 5 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. ഈ വാക്യങ്ങൾ ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ്. 1 വാക്യം നിയമാവർത്തനം 27 അധ്യായം 20 വാക്യം. പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 2 വാക്യം നിയമാവർത്തനം 27 അധ്യായം 21 വാക്യം. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 3 വാക്യം നിയമാവർത്തനം 27 അധ്യായം 22 വാക്യം. തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 4 വാക്യം നിയമാവർത്തനം 27 അധ്യായം 23 വാക്യം. അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. 5 വാക്യം നിയമാവർത്തനം 27 അധ്യായം 24 വാക്യം. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ദിവസത്തിൽ പലതവണ ഈ വീഡിയോ കേൾക്കാനായി പരിശ്രമിക്കുക. വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ ദൈവാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.